ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ഉരുളക്കിഴങ്ങ് കറിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1 കഷ്ണം കറുകപ്പട്ട, 1 ഏലക്ക, പിന്നെ ഗ്രാമ്പൂ ഉണ്ടെങ്കിൽ ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം, 2 പീസ്. ഞാനിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. പിന്നെ നമുക്കിതിലോട്ട് 2 പീസ് ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം, പെരിഞ്ജീരകമല്ല ചെറിയ ജീരകം. അതിന് ശേഷം 1 വലിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. സവാള നല്ലൊരു പിങ്ക് കളർ ആവുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണവും മാറണം, അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നോക്കി ചേർക്കുക. മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറണം. ഇപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇനി നമുക്കിതിലോട്ട് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി നമ്മുടെ നാടൻ തക്കാളി എടുക്കരുത്. നാടൻ തക്കാളി നമ്മൾ ചേർക്കുമ്പോൾ കുറച്ച് പുളിയുള്ള പോലെ ആയിപ്പോവും നമ്മുടെ കറിക്ക്. അപ്പോൾ മധുരമുള്ള തക്കാളി, 2 തക്കാളി മീഡിയം സൈസ് ആയിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഈ തക്കാളി നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 വലിയ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 1.5 ഗ്ലാസ് വരെ നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1 ഗ്ലാസ് ചേർക്കുന്നുള്ളൂ. ഇതിനി മിക്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഈ കറി നല്ല വെള്ളം പോലെ ആയിരിക്കും, പക്ഷേ ഇത് കറി നല്ലതുപോലെ തിളച്ച് ഉരുളക്കിഴങ്ങ് വെന്ത് കഴിയുമ്പോൾ നല്ല പാകത്തിനായിരിക്കും ഈ കറി. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഉപ്പ് ചേർക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചാൽ മതി മീഡിയം ഫ്ലെയിമിലിട്ട്. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി കറി നോക്കാം. നമ്മുടെ കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്, അതുപോലെ കറി ഒന്ന് കുറുകിയിട്ടുമുണ്ട്. നമുക്കിത് ഉരുളക്കിഴങ്ങ് വെന്തോന്നൊന്ന് ഉടച്ച് നോക്കാം. നല്ല പാകത്തിന് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്.
നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാലയുടെ പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. അവസാനമായിട്ട് നമ്മളിത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കറിക്ക്. ഗരം മസാല ചേർത്ത് കറി ഒന്ന് തിളച്ചാൽ മതി. ഒരു 2 മിനിറ്റ് വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിനെ നമുക്ക് സെർവ് ചെയ്യാം. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അതേപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു.